എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എന്റെ റെസിപ്പി സ്വീറ്റ് ബനാന കട്ട്ലറ്റ് ആണ്. അതിപ്പോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നായിട്ട് എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം ബനാന കട്ട്ലറ്റിന് വേണ്ടിയാണ് രണ്ട് ഏത്തയ്ക്ക ഞാൻ പുഴുങ്ങിയെടുത്തതാണ്. ചെറിയ ചൂടോടെ വേണം ഇത് നമുക്കിപ്പോൾ ഉടച്ചെടുക്കാൻ. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഒരു 4 ഏലക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, കട്ട്ലറ്റിന് വേണ്ടി മുട്ട എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഉണ്ട്, തേങ്ങ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കുക. ഇത് ചെറിയ ചൂടോടെ വേണം ഇതങ്ങ് ഉടച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പം നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഏലക്ക പൊടിച്ചിട്ട് കൊടുത്താൽ മതി, പഞ്ചസാര അല്ലാതെ ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ ചേർക്കരുത് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, കാരണം പഴത്തിൽ നല്ല മധുരമുണ്ട്. ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയ്യിൽ ശകലം ഓയില് തേച്ചിട്ട് വീണ്ടും കുറച്ച് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ കുറച്ച് ഇതേ വലുപ്പത്തിലെടുക്കുക, റൗണ്ട് ആക്കുക, എന്നിട്ട് കൈകൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എഗ്ഗിൽ ഒന്ന് ഇട്ട് കൊടുക്കാം, ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ കണക്ക് എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. റൗണ്ട് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇതേ കണക്കൊരു അടപ്പെടുക്കുക, ഏതിൻ്റെയെങ്കിലും ഒരു അടപ്പെടുക്കുക, ഷേപ്പിൽ ഏതെങ്കിലും ഒരു ഷേപ്പ്, എന്നിട്ട് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണ്ടോ ഇങ്ങനെ അങ്ങനെ എടുക്കുക. അപ്പം നല്ലൊരു ഷേപ്പായില്ലേ. കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ, ഇതേ കണക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കണം. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് ആയി പോയിട്ടുണ്ട്, അത് ഈ ഒരു കളറിൽ വേണം ചെയ്തെടുക്കണം. ഇപ്പോൾ അവസാനത്തെ ബാച്ചും കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതിലോട്ട് മാറ്റിക്കൊടുക്കും. ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എലാസ് കിച്ചൺ.